ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനം പഠിക്കുവാൻ വീണ്ടും ഒരു സന്ദർഭം കർത്താവ് നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളത് ഗ്രഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ തുടർമാനമായിട്ട് ഒരു ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിൽ നിന്ന് നമ്മളവിടെ കണ്ട ഭാഗം, സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഗുരു, സേവിക്കുകയും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സേവനം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മലയാളത്തിലെ വേറെ പല അർത്ഥങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്ന എന്നുള്ള വാക്ക് പറയുന്നത്. ഈസ് എ സെർവിംഗ് ടീച്ചർ, ഹീസ് എ ടീച്ചർ, ഹി ലവ്സ് ആൻഡ് ഹി സെർവ്സ്. സെർവ് എന്ന് പറയുന്നതിനേക്കാൾ എന്താണ് മിനിസ്റ്ററിങ് ഓർ യുനോ ശുശ്രൂഷിക്കുന്ന. അപ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിൽ തന്നെ യേശുവിന്റെ സ്നേഹത്തെയും യേശുവിന്റെ ശുശ്രൂഷയെയും എടുത്തു കാണിക്കുന്നുണ്ട് എന്ന് തന്നെയല്ല, അത് വെറുതെ പഠിച്ചു പോകാൻ വേണ്ടിയല്ല, പ്രത്യുത നമ്മളോട് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത്. 34 വാക്യത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ കർത്താവ് സ്നേഹിച്ചതുപോലെ എന്ന ഒരു മാതൃക എവിടെ വെച്ചിട്ടാണ് കർത്താവ് പറയുന്നത്? ഇതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. അപ്പൊ അതുകൊണ്ടാണ് യേശുവിന്റെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് ഈ അധ്യായത്തിൽ നിന്ന്, യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചാൽ നിൽക്കത്തില്ല, അതുപോലെ വിശാലമാണ്. പക്ഷെ ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ ലിമിറ്റ് ചെയ്തുകൊണ്ട് ചില ഭാഗങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേറുന്നുണ്ടെങ്കിലും ബേസിക്കലി ഈ അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ ശുശ്രൂഷ ചെയ്യുന്നവനായ യേശു അവരുടെ കാൽ കഴുകിയതിനു ശേഷം കർത്താവ് അതിന്റെ 14 വാക്യത്തിൽ, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് കാണിച്ച രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്നേഹം, ഒന്ന് ശുശ്രൂഷ. ഇത് രണ്ടും നമ്മൾ ഫോളോ ചെയ്യാൻ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് പഠിക്കുന്നത്. അപ്പോൾ കർത്താവ് സ്നേഹിച്ച നമ്മൾ, കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ് ഇസ് ആൻ ഇറ്റേണൽ ലവ്, അത് നിത്യമായ സ്നേഹമാണ്. അവനാണ് ആദ്യം നമ്മളെ സ്നേഹിച്ചത്, അല്ലാതെ നമ്മൾ അവനെ സ്നേഹിച്ചതല്ല. അവൻ നമ്മളെ സ്നേഹിച്ചത് അൺകണ്ടീഷണൽ ആയിട്ടാണ്. അവൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നീതിമാന്മാരെ മാത്രമല്ല പാപികളെയും സ്നേഹിക്കുന്നുണ്ട്. ഒരു പരിധിവരെ ദൈവത്തോട് വിരോധമായി നിൽക്കുന്നവരെ പോലും അവൻ സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ആദവനെ ഹവയെ അവൻ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴും അവൻ ദൈവം അവരെ സ്നേഹിച്ച് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അവൻ ആദ്യം മുതൽ സ്നേഹിച്ചു എന്ന് നമ്മൾ കണ്ടു. അവന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അത് അൺകണ്ടീഷണലാണ് എന്ന് നമ്മൾ കണ്ടു. പിതാവ് നമ്മളെ സ്നേഹിച്ച് പുത്രനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു. അപ്പോൾ അത് അൺകണ്ടീഷണലാണെന്ന് തന്നെയല്ല, അത് സാക്രിഫിഷ്യലുമാണ്. അത് വില കൊടുത്തിട്ടുള്ള സ്നേഹമാണ്. സ്നേഹത്തിന് എപ്പോഴും വില കൊടുക്കേണ്ടി വരും, സാക്രിഫൈസ് ആവശ്യമാണ് എന്നുള്ളതും നമ്മൾ കണ്ടു. യോഹന്നാൻ 3:16 ഒന്ന് യോഹന്നാൻ 3:16 നമ്മൾ കാണുന്നതാണ്. ദൈവം അവനെ നമുക്ക് നൽകിക്കൊണ്ട് തന്റെ പ്രാണനെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് അവൻ നമ്മളെ സ്നേഹിച്ചു. അപ്പൊ അൺകണ്ടീഷണലാണ്, സാക്രിഫിഷ്യലാണ്. പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യം പെർപ്പച്വൽ ആണ്, അത് നിരന്തരമായ സ്നേഹമാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അവൻ സ്നേഹിച്ചവരെ എന്ത് ചെയ്തു? അവസാനത്തോളം സ്നേഹിച്ചു, ഇടയ്ക്കിട്ടിട്ട് പോവുകയല്ല, അവസാനത്തോളം സ്നേഹിച്ചു. ഞാൻ പറഞ്ഞല്ലോ യേശു യോഹന്നാനെ സ്നേഹിച്ചതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. കാര്യം പിടിച്ചെറിഞ്ഞാൽ പോകാത്ത, വലിച്ചെറിഞ്ഞാൽ പോകാത്ത ഒരു പാർട്ടിയാണ് യോഹന്നാൻ. പക്ഷെ അവനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പത്രോസിനെ സ്നേഹിച്ചു, അതേപോലെ തന്നെ യൂദായെയും സ്നേഹിച്ചു. യൂദായെ സ്നേഹിച്ചതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. യൂദായെ സ്നേഹിച്ചപ്പോൾ ഒന്നും അറിയാൻ വയ്യാതെ സ്നേഹിച്ചതല്ല, യൂദായെ കർത്താവ് തെരഞ്ഞെടുത്തത് തന്നെ അബദ്ധം പറ്റിയതല്ല. മാനുഷികമായി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. യേശു അല്ലാതെ വേറൊരു ലോകത്തിലെ ഒരു ഗുരു ആയിരുന്നെങ്കിൽ അങ്ങനെ ഗുരുക്കന്മാരെ വഞ്ചിച്ച ഒത്തിരി ശിഷ്യന്മാരുണ്ട്. പക്ഷേ അങ്ങനെ അതൊക്കെ, പക്ഷേ ഗുരുക്കന്മാര് അബദ്ധം പറ്റിയവരെ സ്വീകരിക്കുന്നതാണ്. ഇത് പക്ഷെ അബദ്ധം പറ്റിയത് കൊണ്ടല്ല, കർത്താവിനെല്ലാം അറിയാമായിരുന്നു. പക്ഷേ ആ തന്നെ ഒറ്റിക്കൊടുക്കുന്നവനായ യൂദായെ പോലും കർത്താവ് സ്നേഹിച്ചു എന്ന് തന്നെയല്ല, അവന് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുകയാണ്. അവനെ കാണിച്ചു കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും അവനെ തെരഞ്ഞെടുത്തു. അവൻ മടങ്ങി വരാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ മടങ്ങി വന്നാൽ അവനെ സ്വീകരിക്കാൻ കർത്താവ് തയ്യാറായിരുന്നു എന്ന് തന്നെയല്ല, അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവൻ പണക്കൊതിയനായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പണക്കൊതിയനാണെന്ന് തന്നെയല്ല, പണം അവൻ മോഷ്ടിക്കുകയും ചെയ്യുമായിരുന്നു.
അങ്ങനെ പണം മോഷ്ടിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അവനെ ദൈവം യേശു പണസഞ്ചി ഏൽപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വായിച്ച വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, യോഹന്നാൻ പറയുന്നുണ്ട് അവൻ ദരിദ്രന്മാരെ കുറിച്ച്, മറിയ യേശുവിന്റെ കാൽക്കൽ സ്വച്ഛജട മാംസ തൈലം ഒഴിച്ചു ഇത് 300 വെള്ളിക്കാശിനെ വിറ്റ് ദരിദ്രർ കൊടുക്കാമായിരുന്നു. അവിടെ തന്നെ പറയുന്നുണ്ട് അവൻ ദരിദ്രരെ കുറിച്ചുള്ള അവന്റെ വലിയ ആഗ്രഹം കൊണ്ടൊന്നും അല്ല, പ്രത്യേകത ഇവനെ പണസഞ്ചി അവന്റെ കയ്യിലാണ് എന്ന് തന്നെയല്ല, അതിനകത്ത് നിലയ്ക്കിടയ്ക്ക് അവന് എടുത്തുകൊണ്ടിരുന്നു. അവ എടുത്തുകൊണ്ടിരുന്നിട്ടും അവനെ ഒരു കാരണവശാലും കർത്താവ് എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനാക്കുന്നില്ല, ഒരു പരിഹാസ വിഷയമാക്കുന്നില്ല. അവൻ മറ്റുള്ളവർ പറയുന്നില്ല അവനെ സൂക്ഷിക്കണം കേട്ടോ, ഞാൻ അവനെ ട്രഷറർ ആക്കി എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അവൻ ഇങ്ങനെ കാണിക്കുമെന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല എന്നൊന്നും പറയുന്നില്ല. കാരണം യേശുവിനെ അതറിയാമായിരുന്നല്ലോ. അപ്പോൾ നമ്മളും യേശു സ്നേഹിച്ചതുപോലെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ മോഷ്ടാക്കളോട് പോലും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മളെ മനസാക്ഷി അല്ലെങ്കിൽ നമ്മൾ അവനോട് അവരോട് സ്നേഹത്തോടു കൂടെ ഇടപെടണം. മോഷ്ടാവായിരിക്കാം, മോഷ്ടാവിനെയും സ്നേഹിക്കണം. പാവങ്ങൾ അല്ലെങ്കിൽ മിസറബിൾ പാവങ്ങൾ എന്ന് പറയുന്ന ഒരു സ്റ്റോറിക്കകത്ത് ജീൻവാൽ ജീൻ, നമ്മൾ എല്ലാം ഇത് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ അങ്ങ് പറയുന്നുള്ളേ ഉള്ളൂ, ശരിക്കും അങ്ങനൊന്നും അല്ല അതിന്റെ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ജീൻവാൽ ജീൻ എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന ജീൻവാൽ ജീന്റെ സ്റ്റോറി നമുക്കറിയാമല്ലോ. അവനെ മോഷ്ടിച്ചതിനെ ജയിലിൽ പോയി, ജയിലിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവനെ ആരും സ്വീകരിക്കുന്നില്ല. അവനെ സ്വീകരിക്കാതെ വന്നപ്പോഴത്തേക്ക് അവന് വിശന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊരു ബിഷപ്പിന്റെ അടുക്കൽ ചെന്നു, ബിഷപ്പ് അവന് ഫുഡൊക്കെ കൊടുത്തു, രാത്രി ഉറങ്ങാനായിട്ട് സ്ഥലം കൊടുത്തു. സ്ഥലം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവന്റെ പഴയ വാസന അവന് മാറത്തില്ലല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വൃക്ഷം നല്ലതാണെങ്കിൽ മാത്രമേ ഫലം നന്നാകത്തുള്ളൂ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന എന്താണ് വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് അവൻ പുറത്ത് പോയി, പോലീസ് വിളിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഷപ്പ് അവനോട് ചോദിക്കുകയാണ്, മോനെ നീ എന്തുകൊണ്ടാണ് ആ കാൻഡിൽ സ്റ്റിക്ക് കൂടെ എടുക്കാഞ്ഞത്, അതും സിൽവർ ആയിരുന്നല്ലോ, ഞാൻ അതുകൂടെ നിനക്ക് തന്നതല്ലേ, നീ എന്താ എടുക്കാഞ്ഞത് എന്ന് ചോദിക്കാൻ കഴിയുന്നത് യേശുവിന്റെ സ്നേഹം കൊണ്ട് മാത്രമേ അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല. മോഷ്ടാക്കളോട് പോലും സ്നേഹത്തോടുകൂടെ ഇടപെടുവാൻ കഴിയുന്ന, അതാണ് യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. ഈ പണം മോഷ്ടിക്കുന്ന യൂദായെ പൊതുജനത്തിന്റെ മധ്യത്തിൽ അവൻ യേശു അവനെ അപഹാസ്യനാക്കിയില്ല. ജീൻവാലജിന്റെ സ്റ്റോറിയിലും അതുപോലെ ആ ബിഷപ്പ് ഒരിക്കലും ആ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞില്ല, അവൻ മോഷ്ടിച്ചു, ആ ഞാൻ പിന്നെ അവനോട് ക്ഷമിച്ചിരിക്കുക എന്നൊന്നും പറഞ്ഞില്ല, ഞാൻ കൊടുത്തതാ എന്നാ പറയുന്നത്. കാര്യം അവനെ അപഹാസ്യനാക്കുവാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ഇല്ല, യേശുവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ യൂദായെ ഒരു അപഹാസ്യനാക്കുവാനായിട്ട് തയ്യാറായില്ല. അവനോട് പോലും പറഞ്ഞില്ലടാ, നീ കള്ളത്തരം കാണിക്കുന്നൊക്കെ എനിക്കറിയാം, ഞാൻ മണ്ടനാണെന്നൊന്നും നീ ചിന്തിക്കരുത് എന്നും പറഞ്ഞില്ല. എന്ന് തന്നെയല്ല, അവസാനത്തെ സമയത്ത് പോലും, അതാണ് നമ്മൾ പറഞ്ഞു നിർത്തി, അവസാനത്തെ സമയത്ത് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ അപഹാസ്യനാക്കുവാൻ കർത്താവ് തയ്യാറായില്ല. നമ്മളെ യോഹന്നാന്റെ നമ്മുടെ വേദഭാഗത്ത് തന്നെ അതിന്റെ 13 അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കും, നമുക്ക് മനസ്സിലാക്കും. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാറിടത്ത് ചാടിക്കൊണ്ടിരുന്നു. ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു. ഒത്തിരി തമാശയുണ്ട് ഇതിനകത്ത്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇവിടെ പത്രോസിനെ നേരിട്ടെങ്കിൽ ചോദിച്ചാൽ പോരെ, കർത്താവ് നീ ആരെക്കുറിച്ചാ പറയുന്നത്? അപ്പൊ പത്രോസിനോട് പേടി, അത് നിന്നെ കുറിച്ചാണെന്നെങ്കിലും നേരെ അങ്ങ് എടുത്തടിച്ച പോലെ കർത്താവ് പറഞ്ഞാലോ, അങ്ങനെ കർത്താവ് പറയത്തില്ല എങ്കിലും ആ ഒരു പേടി ഉണ്ടായിരുന്നു, ഇനിയിപ്പോ എന്നെ കുറിച്ചാണെന്നോ എല്ലാം പറഞ്ഞാലോ എന്നുള്ള ഒരു പേടി. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ചോദിക്കടാ നീ ചോദിക്കരു, ആംഗ്യം കാണിച്ചു. യോഹന്നാൻ ഒരു പേടിയില്ല, കാര്യം യോഹന്നാന് നല്ല ബോധ്യമുണ്ട് ഞാനല്ല എന്നുള്ള. യോഹന്നാൻ ചോദിച്ചു, കർത്താവേ, അവിടെ പറയുന്നത് യേശു നിന്റെ നെഞ്ചോട് ചേർത്ത് കർത്താവേ അത് ആർ എന്ന് ചോദിച്ചു. അവൻ എന്ത് ചെയ്തു, കർത്താവ് ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശിമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണിത്. കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനം ഇത്രയും ശക്തമായിട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. കാൽവരി ക്രൂശിൽ കണ്ടിട്ടുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. ഭൂമിയിലെ ജീവിതത്തിൽ ഇത്ര ക്ലിയർ ക്ലാരിറ്റിയോട് കൂടിയുള്ള അവന്റെ സ്നേഹം എന്താണെന്നറിയാമോ? ഈ അപ്പക്കണ്ണം മുക്കി ചാറിൽ മുക്കി, അപ്പത്തിന്റെ കഷ്ണം ചാറിൽ മുക്കി കൊടുക്കുന്നത് നോർമൽ വേയിൽ ഒരു വിരുന്നിൽ ആർക്കാണെന്നറിയാമോ? ഒരു ആതിഥേയൻ അപ്പത്തിന്റെ കഷണം എടുത്തിട്ട് ചാറിൽ മുക്കി ഒരാളുടെ വായിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഇരിക്കുന്ന എല്ലാവരിലും അധികം ഞാൻ സ്നേഹിക്കുന്നത്
ആ വ്യക്തിയാണെന്നാണ് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ. നമ്മൾ ചിലപ്പം നമ്മൾ തന്നെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പിള്ളേരെ വിളിച്ചിട്ട് കുഞ്ഞിന്റെ അടുത്ത് എന്ത് ചെയ്യും, അപ്പൊ എന്തെങ്കിലും കറിയിൽ ഇങ്ങനെ മുക്കിയിട്ട് വായിൽ വെച്ചു കൊടുക്കും. അതെന്താണ്, കൊച്ചിനോട് നമ്മൾ പറയാണ് ഐ ലവ് യു സോ മച്ച് അല്ലേ, ആണല്ലോ. അവ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ലാളിക്കുന്ന, ഇതൊരു ലാളനയുടെ അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂതായെ അവൻ സ്നേഹിക്കുക മാത്രമല്ല, നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞ ലാളിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഒരു കുഞ്ഞിനോട് ഇടപെടുന്നത് പോലെ, മോനെ ഐ ലവ് യു സോ മച്ച്, ഐ ലവ് യു എന്ന് പറയുന്നതിന് പകരം യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതാണ്, അപ്പം കഷണം ചാറിൽ മുക്കി കൊടുക്കുക. ദാറ്റ് ഷോസ് ദാറ്റ് ഐ ലവ് യു സോ മച്ച്, നിന്നെ ഞാൻ വളരെയേറെ സ്നേഹിക്കുന്നു. അപ്പോഴെങ്കിലും ഇവൻ്റെ ഒരു മാനസാന്തരം ഉണ്ടായില്ലല്ലോ, ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. പക്ഷെ പ്രിയമുള്ളവരെ, ആ യേശുവിന്റെ സ്നേഹത്തെ ഒന്ന് ആലോചിച്ച് നോക്കി, തന്നെ ഒറ്റിക്കൊടുക്കുവാൻ, തന്നെ കൊലക്കൊടുക്കുവാൻ ഒരുങ്ങി പറഞ്ഞൊത്ത് നിൽക്കുന്ന, മഹാപുരോഹിതന്മാരോട് പറഞ്ഞൊത്ത് നിൽക്കുന്ന യൂദായുടെ വായിൽ അപ്പത്തിന്റെ കഷണം ചാറിൽ മുക്കി അവന്റെ വായിൽ കൊടുത്ത് അവനെ ലാളിക്കുന്ന, സ്നേഹിക്കുന്ന എന്ന് മാത്രമല്ല ലാളിക്കുന്ന ഒരു കർത്താവ്. സ്നേഹത്തിൽ ലാളനയുണ്ട്. ആരെയാണ് ലാളിക്കുന്നത്? നമ്മളൊക്കെ ആരെയാണ് ലാളിക്കുന്നത്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ. പക്ഷെ യേശു ആരെയാണ് ലാളിച്ചത്? യോഹന്നാനെ അല്ല. ആ കഷണം ചാറിൽ മുക്കി കൊടുക്കാൻ ശരിക്കും നമ്മുടെ ഭാഷയിൽ, നമ്മുടെ നോട്ടത്തിൽ യോഗ്യനായ വ്യക്തി യോഹന്നാനാണ്, അവന്റെ മാറോട് ചാരിയിരിക്കുന്ന വ്യക്തി. യോഹന്നാൻ ഒരു പക്ഷെ പ്രതീക്ഷിച്ചു കാണും, ഏത് ഇപ്പൊ എന്റെ കാര്യം നേരത്തെ ഇത് പറഞ്ഞതുകൊണ്ട് ചിലപ്പം പ്രതീക്ഷിക്കത്തില്ല, ഞാൻ അപ്പത്തിന്റെ കഷണം ചാറിൽ മുക്കി കൊടുക്കുന്ന ആളാണ്, ഒറ്റിക്കൊടുക്കുന്നത് പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷെ പ്രതീക്ഷിച്ചു കാണില്ല. അല്ലെങ്കിൽ ഈ നെഞ്ചത്തോട് ചാരിയൊക്കെ നിന്നപ്പം ചിന്തിച്ചു കാണും, മിക്കവാറും അപ്പത്തിന്റെ കഷണം എനിക്ക് തന്നെ കിട്ടും എന്നൊക്കെ ചിന്തിച്ചിരുന്നപ്പോഴാണ് കർത്താവ് എന്ത് ചെയ്യുന്നു, യോഹന്നാനല്ല തന്നെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന, പറഞ്ഞൊത്തിരിക്കുന്ന, മഹാപുരോഹിതന്മാരുമായി കാര്യങ്ങൾ പറഞ്ഞൊത്തിരിക്കുന്ന യൂദായുടെ വായിൽ അവൻ അപ്പത്തിന്റെ കഷണം ചാറിൽ മുക്കിയിട്ട് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ സ്നേഹിക്കാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഇത് പഠിക്കുന്നത്. നമ്മൾ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഈ സ്നേഹം നമുക്കുണ്ടോ? ഒരു മോഷ്ടാവിനെ, ഒരു കള്ളനെ, കള്ളനെ താക്കോല് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരിക്കലെങ്കിലും ചെയ്യുമോ? മോഷ്ടിക്കുന്ന ഒരു വ്യക്തിയെ വീടിന്റെ താക്കോല് നമ്മൾ ഏൽപ്പിക്കുവോ? സേഫിന്റെ താക്കോല് ഏൽപ്പിക്കുവോ? പക്ഷെ യേശു അതാ ചെയ്തത്, നീ എടുത്തു. എനിക്ക് പണമല്ല വേണ്ടത്, എനിക്ക് നിന്നെയാണ് വേണ്ടത്, നിന്നെ ഞാൻ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട്. യേശുവിന്റെ സ്നേഹം വഴിഞ്ഞൊഴുകുന്നതായ, നമ്മളൊക്കെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു പറയുമ്പോൾ നമ്മൾ സ്നേഹിക്കാൻ കൊള്ളാവുന്നതിനെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ യേശു സ്നേഹിച്ചത് സ്നേഹിക്കാൻ കൊള്ളാവുന്നതിനെ മാത്രമല്ല, ഹി വാസ് ലവിങ് ദി അൺലവബിൾ. സ്നേഹിക്കാൻ കൊള്ളാത്തതിനെ സ്നേഹിച്ചവനാണ് യേശു. ആ സ്നേഹം ഇന്ന് നമ്മളിലേക്ക് ഒഴുകണം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. അപ്പൊ ഇതൊക്കെയാണ് യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 47 മുതലുള്ള ഭാഗങ്ങളില് ഈ യൂദ തിരിച്ചു വരുന്ന കാര്യം നമ്മളോട് കാണുന്നുണ്ട്. അവർ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരിലൊരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായിട്ട് വന്നു. ഉമ്മ കൊടുക്കാനൊന്നും വരികയല്ല, പൂമാല ഇടാനായിട്ട് വരികയല്ല, വരുന്നത് എങ്ങനെയാണ്? വാളും വടിയുമായി. ഇത് ആരുടെ പണിയാണ്? ഇത് യൂദയുടെ പണിയാണ്. യൂദയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാമെന്ന് അവർക്ക് പറഞ്ഞത്. അവിടെയും ഇടയ്ക്കിടെ ഞാനൊരു കാര്യം പറയാണ്, ഈ യേശുവിന്റെ ഈ താഴ്മയുടെയും ഒക്കെ അത് നമ്മൾ താഴോട്ട് വരുമ്പോൾ പഠിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കുക, എന്തിനാണ് യൂദ ഒറ്റിക്കൊടുക്കേണ്ടി വരുന്നത്? കാര്യം എന്തെന്നറിയാമോ, ഈ 12 ശിഷ്യന്മാരുടെ കൂടെ യേശു നിന്ന് കഴിഞ്ഞാൽ യേശു ആരാ പത്രോസ് ആരാന്നൊന്നും സാധാരണക്കാരന് മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പക്ഷെ ഇന്ന് അങ്ങനല്ല, ഇന്ന് നേതാക്കന്മാരെ ആർക്ക് വേണേലും കണ്ടാൽ മനസ്സിലാകും. കാര്യം നേതാക്കന്മാരാരും സാധാരണക്കാരെ പോലെ അല്ല.